Hello guys, welcome back to our channel. This is me with Mallu Webisode. Naruto first season le 6th episode aanu. Naruto kuttappan ippo avante gramokku vittu vereru gramathilekku chekkeraanu. Avide avane kaathirikkunna vinagal endakkayaanennum avan endakka kurthakkedaanu avide oppichu vekkan povunnennum parannu thirunna oru adipoli episode aanu innathethu. Appo kadagal kekkan ishtamulla ente kootukarellarum thanne ഓടിവായോ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നേല്ലാം. നമ്മുടെ മൂന്ന് മക്കൾസിന്റെയും നെക്സ്റ്റ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. വലിയൊരു കാടിന്റെ ഉള്ളില് മൂന്ന് മരത്തിന്റെ ചോട്ടില് ഒളിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് അവരെന്തോ ഒരു സാധനത്തിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കറുത്ത് കണ്ണ് തിളക്കമുള്ള എന്തോ ഒരു സാധനം കാടിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുമ്പോ മാസ്റ്റർ കാക്കാശി സാറാവട്ടെ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും മൈക്കിലൂടെ കൊടുക്കും. ഞാൻ റെഡി എന്ന് പറയുമ്പോ എല്ലാവരും അലേർട്ടായിട്ട് ചാടി വീഴണെന്ന് പറയുന്ന ഓൺ ദ സ്പോട്ടില് കാക്കാശി റെഡി പറയും. ഇട്ടോടാ, ഓടടാ, പിടിക്കടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നറൂട്ടോ ആണ് ആ സാധനത്തിന് മേളില് ചാടി വീഴുക. സാധനം മറ്റൊന്നുമല്ല, ഒരടാറ് കണ്ടം പൂച്ചയാണ്. കുറെ കടിയും മാന്തൊക്കെ കിട്ടുമെങ്കിലും നറൂട്ടോ ഒരു വിധത്തില് അതിനെ കീഴടക്കും. ഓ ഷിറ്റ്, ഇതൊക്കെ ഒരു മത്സരമാണോ? ചുമ്മാ സില്ലി സില്ലി കാര്യങ്ങളൊക്കെ തന്ന് എന്നെ നാണം കെടുത്താൻ നോക്കുവാണോ എന്ന് കാക്കാശിയോട് ചോദിക്കുമെങ്കിലും ആളതൊന്നും തന്നെ മൈൻഡ് ആക്കില്ല. പൂച്ചയെ സേഫായിട്ട് അതിന്റെ ഓണറ് ഒരു ഗുണ്ടമ്മായിനെ ഏൽപ്പിക്കുമ്പോ അമ്മായി അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഐ ലവ് യു ബേബി. ആ ഒരൊറ്റ ഉമ്മയെ തന്നെ പൂച്ച ചമ്മന്തിയായി ചത്തുപോകും. വെറുതെ കാട്ടിക്കൂടെ നടന്ന ആ പൂച്ചനെ പിടിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ ഗുണ്ടു അമ്മായി ഇങ്ങനെ പിടിച്ച് സ്നേഹിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ അത് നിന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതെന്ന് നമ്മുടെ ആൾക്കാർ പറയും. ഈ ടാസ്ക് ഭംഗിയായിട്ട് കഴിഞ്ഞു. അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ ചീഫ് കൗൺസിലറിന്റെ ഇളയ മകന് പൊട്ടറ്റോ അരിഞ്ഞു കൊടുക്കണം. തലയ്ക്ക് പ്രാന്ത് പിടിച്ച നറൂട്ടോ ആവട്ടെ ഞങ്ങളെ നിഞ്ചയാക്കാനല്ലേ കൊണ്ടുവന്നത്, അല്ലാണ്ട് ആരുടെയെങ്കിലും അടിമയാക്കാനാണോ എന്ന് അവൻ ചോദിക്കും. ഇതുപോലുള്ള സില്ലി സില്ലി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരിങ്ങനെ തന്നെ പറയുമെന്ന് കാക്കാസിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. നറൂട്ടോടെ ഇത്തരത്തിലുള്ള വർത്തമാനം കേട്ട് കളിപ്പടിച്ചുകൊണ്ടാണ് ഇറുക്ക് അവിടേക്ക് വരിക. തുടക്കത്തിൽ തന്നെ നിങ്ങളെ കൊണ്ട് വലിയ വലിയ ജോലികളൊന്നും ചെയ്യിപ്പിക്കില്ല. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് പിന്നീടാണ് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ഒരു യഥാർത്ഥ നിഞ്ചയായി മാറാൻ സാധിക്കുള്ളൂ എന്ന് ഇറുക്ക പറയും. നറൂട്ടോ ആള് കുഞ്ഞനാണെങ്കിലും അവന്റെ നാക്കിന് നല്ല നീട്ടമാണ്. വീണ്ടും വീണ്ടും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കാക്കാശി അവന്റെ തലക്കിട്ട് ഒരു കിണ്ണു വെച്ചു കൊടുക്കും. ലോഡ് അവിടേക്ക് കടന്നു വന്ന് നറൂട്ടോയ്ക്ക് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മിഷൻസിനെ എ ബി സി ഡി എന്ന ലെവലിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എ എന്ന ലെവലില് ലോഡിന് ചെയ്യാൻ പറ്റിയ വലിയ വലിയ മിഷൻസ് ആണ്. ബിയില് അവരുടെ മാസ്റ്റേഴ്സ് അതായത് കാക്കാശിനെയും ഇറുക്കയും പോലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ മിഷൻസ്. അതിന്റെ എല്ലാം ഏറ്റവും താഴെയായിട്ട് വരുന്നതാണ് സി ലെവൽ. ആ ലെവലിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതിലൊന്നാണ് നേരത്തെ അവർ പിടിച്ചു കൊടുത്ത പൂച്ച മിഷൻ. ആ മിഷനില് അവർക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനെ അങ്ങനെയാണ് അവരൊരു റിയൽ നിഞ്ചയായിട്ട് മാറുക. അതുകൊണ്ട് ആദ്യം നിങ്ങൾ സി ലെവൽ മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു നിഞ്ചയായി മാറി അടുത്ത ലെവലിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക. ലോഡ് വളരെ കഷ്ടപ്പെട്ട് കഥനകഥ മുഴുവൻ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ചെക്കൻ ചന്തി തിരിഞ്ഞ് വൈകുന്നേരം ഏത് നൂഡിൽസാ തിന്നാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോഡിന് നട്ടപ്രാന്ത് പിടിക്കുമെങ്കിലും നറൂട്ടോ ആവട്ടെ ഇതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ ഭ്രാന്ത് പിടിക്കാന്ന് ആളുടെ അടുത്ത് പറയും. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇജ്ജാതി കിളിന്റെ പണിയൊന്നും ഞാൻ എടുക്കില്ല. എനിക്ക് വലിയ മിഷൻസ് മാത്രം മതിയെന്ന് പറഞ്ഞ് ശാട്ടിയം പിടിച്ചിരിക്കുമ്പോ കാക്കാശിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. ഇറുക്കെ ലോഡും ആവട്ടെ വളരെ കാമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ലോഡാവട്ടെ ഓക്കെ ഓക്കെ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ ടാസ്ക് ഞാൻ നിനക്ക് തരാം. നീ ഒരാൾക്ക് ബോഡി ഗാർഡായിട്ടിരിക്കണം. ഹാപ്പി ആയി തുള്ളിച്ചാടുന്ന നമ്മുടെ നറൂട്ടോ ആർക്കാ, രാജാവിനാണോ അതോ രാജ്ഞിക്കോ? അതോ അല്ലെങ്കിൽ അവരുടെ മോള് സുന്ദരിയായിട്ടുള്ള രാജകുമാരിക്കാണോ എന്ന് ചോദിച്ച് നമ്മുടെ ആള് പറ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോ ചുപ് ഷട്ടപ്പ് എന്ന് ലോഡ് പറയും. അതിനുശേഷം പുറത്തുനിന്ന് ഒരാളെ അകത്തേക്ക് ക്ഷണിക്കും. ഏതോ വലിയൊരു വി ഐ പി അകത്തേക്ക് വരികയാണെന്ന് കരുതിയിട്ട് നമ്മുടെ നറൂട്ടോ ആകാംക്ഷയോട് നോക്കുമ്പോ ദാ കിടക്കുന്നു ഒരു മുഴുക്കുടിയൻ റൂമിലേക്ക് വരിക. അയ്യേ, ഇതെന്താ സാധനം എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ നോക്കുമ്പോണ്ട് കുടിയനാവട്ടെ നമ്മുടെ പിള്ളേരെ കണ്ട് വലിയ പുച്ഛവും ആക്ഷേപവും ആരംഭിക്കും. ഇതെവിടുന്ന് കിട്ടി ഈ മൂന്ന് തെറിച്ച സാധനങ്ങളെ? ആ നടുക്ക് നിൽക്കുന്ന ഉണ്ടപ്പനെ കണ്ടറിയാം.
വിളഞ്ഞ വിത്താണെന്ന്. ഇതാണോ നിഞ്ചാസ് എന്ന് ചോദിച്ച് അവൻ പുച്ഛിക്കുമ്പോ മറൂട്ടോ ആവട്ടെ നീ ആരെയാണ് ആക്ഷേപിച്ചതെന്ന് ചോദിക്കുമ്പോ വേറെ ആരുമല്ല നിന്നെ തന്നെയാണെന്ന് കുടിയും പറയും. എന്നെ ഇപ്പൊ തന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോവാൻ തയ്യാറാണെന്ന് പറയുമ്പോ നമ്മുടെ കുടിയനാവട്ടെ അവന്റെ കാര്യങ്ങള് പറയാൻ ആരംഭിക്കും. എന്റെ പേര് ടാസുന, ഞാനൊരു ബിൽഡറാണ്. ഇപ്പൊ നാട്ടില് ഞാനൊരു വലിയ പാലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബോഡി ഗാർഡായിട്ട് വരുന്നവൻ നാട്ടിൽ ഞാനെത്തി ആ ഒരു പാലം കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ എനിക്ക് ഒരാപത്തും വരാതെ എന്നെ കാത്തു പരിപാലിക്കണമെന്ന് ആള് പറയും. അപ്പൊ അതേ സമയം കാട്ടിലേക്ക് എന്തോ ഒരു സാധനം കറങ്ങി കറങ്ങി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വീണ്ടും ടാസുനയുമായിട്ട് ഗ്രാമം വിട്ടു പോകുന്ന നമ്മുടെ ആൾക്കാരെയാണ് കാണിക്കുക. ആദ്യമായിട്ട് ഗ്രാമത്തിൽ നിന്ന് പുറത്തു വന്ന നമ്മുടെ നറൂട്ടോയ്ക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. നറൂട്ടോയുടെ തുള്ളിച്ചാട്ടം കണ്ട് നമ്മുടെ കുടിയനണ്ണനാവട്ടെ ഇവനെന്താ പൊട്ടൻ ലോട്ടറി അടിച്ച കളി കളിക്കുന്നതെന്ന് അവരുടെ അടുത്ത് ചോദിക്കുമ്പോ ഈഗോ അടിച്ച് നറൂട്ടോ ആവട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വലിയൊരു നിഞ്ചയാവും. സോ ഈ കുടിയനോട് സൂക്ഷിച്ച് സംസാരിക്കാൻ പറ എന്ന് അവന്റെ മാസ്റ്ററിന്റെ അടുത്ത് പറയും. അതുമാത്രമല്ല, ഞാൻ സാക്ഷാൽ നറൂട്ടോ ആണ്. എന്നെ കുറിച്ച് ഓർക്കുമ്പോ അന്ത ഭയം എടുക്കണമെന്ന് കുടിയന്റെ അടുത്ത് പറയുമ്പോ ആള് വീണ്ടും ഒരു കൊട്ട പുച്ഛം അവന്റെ മുന്നിലിടും. വീണ്ടും അവര് യാത്ര തുടങ്ങുമ്പോ നേരത്തെ പറന്നു വന്ന ആ ഒരു കറുത്ത സാധനം മരത്തിന്റെ മുകളിലിരുന്ന് അവരെ ഉറ്റുനോക്കുന്നുണ്ടാവും. നമ്മുടെ കുടിയനണ്ണനും ബാക്കിയുള്ള സെറ്റും പോകുന്നത് ലാൻഡ് ഓഫ് യൂസ് എന്ന് പറയുന്ന ഒരു നൈസ് സ്ഥലത്തേക്കാണ്. പക്ഷേ ഈ ഒരു രാജ്യത്ത് നിഞ്ചാസേ ഇല്ല. ഒരുപാട് കോണ്ടിനൻസ് ഉണ്ട്. അതില് ഷിനോബി വില്ലേജിലാണ് ഏറ്റവും കൂടുതൽ സോൾജിയേഴ്സ് ഉള്ളത്. ഇത്തരത്തില് നിഞ്ചാസ് ഉള്ള സ്ഥലത്തില് ഗവൺമെന്റിന്റെ റൂൾസോ റെഗുലേഷൻസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ അവര് പോകുന്ന സ്ഥലം ഒരു ചെറിയ ഐലൻഡ് ആണ്. 5 നേഷൻസിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ 5 നേഷൻസും പവർഫുൾ ആണ്. 5 രാജ്യങ്ങളുടെയും ഏതെങ്കിലും ഒരു കോണില് തീർച്ചയായിട്ടും നിഞ്ചാസ് ഉണ്ടാവും. അതുപോലുള്ള വില്ലേജിന്റെ നേതാവാണ് ഒക്കാഗെ. നമ്മുടെ പിള്ളേർക്ക് ഈ കാര്യങ്ങള് പുറത്ത് രസിക്കുന്ന പോലെ അഭിനയിക്കുമെങ്കിലും ഉള്ളില് നല്ല ടെൻഷനും വിഷമവുമാണ്. വീണ്ടും യാത്ര തുടരുമ്പോ വഴിയില് ചെറിയൊരു വെള്ളക്കെട്ട് കാണും. വഴിയില് വെള്ളക്കെട്ട് കാണുന്നത് സാധാരണമാണ്. എന്നാല് ഈ വെള്ളക്കെട്ടില് ഒരു പ്രത്യേകതയുണ്ട്. അവര് കടന്നു പോകുമ്പോ ആ വെള്ളക്കെട്ടിന്റെ ഉള്ളിൽ കൂടെ വേറൊരുത്തൻ അതിലൂടെ വന്ന് നമ്മുടെ കാക്കാശിയെ ഒരു ചെങ്ങല ഉപയോഗിച്ചുകൊണ്ട് ബന്ദിയാക്കും. അത് വെറും ചെങ്ങലയല്ല, നിഞ്ചാ ചെങ്ങലയാണ്. ചെങ്ങലയിൽ ബന്ദിയാക്കിയ അവൻ അലമുറയിട്ട് കരയുമ്പോ ബാക്കിയുള്ളവര് തിരിഞ്ഞു നോക്കും. സെക്കൻഡുകൾക്കകം ചെങ്ങല മുറുകി പാവം കാക്കാശി അവിടെ തുണ്ടം തുണ്ടമായി മരിച്ചു വീഴും. വാട്ട്, കാക്കാശി മരിച്ചിരിക്കുന്നു. ഇനി അടുത്ത ടാർഗറ്റ് ആരാ നോക്കുമ്പോ അത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകൻ നറൂട്ടോ ആണ്. എന്താ ചെയ്യാന്നറിയാതെ പകച്ചു നിൽക്കുന്ന നമ്മുടെ നറൂട്ടോയുടെ മുൻപിലേക്ക് അവര് വീണ്ടും ചെങ്ങലയായിട്ട് വരുമ്പോ സാസുകെ ആവട്ടെ അവിടേക്ക് ചാടി വീണ് അവന്റെ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ചങ്ങല കട്ട് ചെയ്ത് അവരെ രണ്ടുപേരെയും മടക്കി ലോക്ക് ചെയ്ത് അവരുടെ തലയിൽ ചവിട്ടി നിൽക്കും. പോരാഞ്ഞിട്ട് അവരുടെ മോന്തയ്ക്ക് 5-6 തൊഴിയും കൊടുക്കും. ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അവര് തീർച്ചയായിട്ടും സാസുകയായിരിക്കും അടുത്തതായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്ന് കരുതുമ്പോ അവര് പാഞ്ഞെടുക്കുന്നത് മറ്റാരുടെ അടുത്തേക്കല്ല, നമ്മുടെ കുടിയൻ അപ്പാപ്പന്റെ അടുത്തേക്കാണ്. അവരുടെ പാച്ചില് കണ്ട് സാക്കുറയ്ക്ക് ചെറിയ ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും കുടിയൻ അപ്പാപ്പനെ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആളുടെ മുമ്പിൽ കയറി നമ്മുടെ പെങ്കൊച്ചു നിൽക്കും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കോ എന്ന് ഭയന്ന് സാസുക അവളുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോ കറക്റ്റായിട്ട് അവന്റെ കഴുത്തെ പിടിച്ച് ഞെരിച്ച് ചെരിച്ചെടുക്കുകയാണ് സാക്ഷാൽ നമ്മുടെ കാക്കാഷി. മാസ്റ്ററെ കാണുമ്പോഴാണ് ശിഷ്യന്മാർക്ക് അവരുടെ ശ്വാസം നേരെ വീഴുക. അല്ല, ഇതിപ്പോ ചത്തുപോയ മാസ്റ്റർ എങ്ങനെ എഴുന്നേറ്റ് വന്നു ആലോചിക്കുമ്പോ യഥാർത്ഥത്തില് നേരത്തെ ശൂന്യമായി തീർന്നത് കാക്കാഷി ആയിരുന്നില്ല, അവന് പകരം ഒരു തടിക്കഷ്ണം ഇട്ടിട്ട് നമ്മുടെ ആള് മുങ്ങുകയായിരുന്നു. നറൂട്ടോനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തതില് കാക്കാഷി സോറി ചോദിക്കുമ്പോ നമ്മുടെ ആള് പകച്ചു നിൽക്കും. സസുകെയും സാക്കുറയെയും അവരുടെ ധീരത കണ്ട് കാക്കാഷി ആവട്ടെ അഭിനന്ദിക്കാൻ ആരംഭിക്കും. നറൂട്ടോ കുട്ടപ്പന് നല്ല കുശുമ്പ് അസൂയ അടിച്ചിട്ട് സാസുകയെ നല്ല രീതിയിൽ കളിയാക്കാൻ തുടങ്ങും. ഒരു നിമിഷം സാസുകയുടെ കൺട്രോൾ പോകുന്നുണ്ടെങ്കിലും അവനത് മൈൻഡ് ആക്കില്ല. അപ്പോഴാണ് നറൂട്ടോയുടെ കയ്യില് നിഞ്ചാസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെറിയൊരു അടിയുടെ അടയാളം അവൻ കാണുക. അവര് വിഷം പുരട്ടിയായിരിക്കും ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്യുക. അതെങ്ങനെയെങ്കിലും ക്യൂർ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോ ആദ്യമായിട്ട് നമുക്ക് ആ നിഞ്ചാസിനെ കെട്ടിയിട്ട് വിചാരണ ചെയ്യാന്ന് കാക്കാശി പറയും. എങ്കിലും ഇവർക്കെങ്ങനെ നമ്മളെ പിടിച്ചു കെട്ടാൻ സാധിച്ചുവെന്ന് വില്ലന്മാര് ചിന്തിക്കുമ്പോഴാണ് ഓൾറെഡി വില്ലന്മാര് മരത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന കാര്യം കാക്കാശി ശ്രദ്ധിച്ചിരുന്നു. നട്ടുച്ച വെയിലും വഴിയില് വെള്ളക്കെട്ട് കണ്ടപ്പോഴേ ആള് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചിരുന്നു. മാസ്റ്റർ ഇടപെടാതെ പിള്ളേർക്ക് ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അവർ കടികൂടാനായിട്ട് ഒരു അവസരം കൂടെ നമ്മുടെ കാക്കാശി നൽകിയത്.
ചെയ്തത്. അതിലുപരിയായിട്ട് ഈ നിഞ്ചാസ് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് കാക്കാശിക്ക് അറിയണമായിരുന്നു. തള്ളുകൂടിയൻ അമ്മാവനെയാണോ അതോ തങ്ങളിൽ ആരെങ്കിലും ആണോ ഇവര് ഫോക്കസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ് ആൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. അവര് ടാർഗറ്റ് ചെയ്തത് ടാർസൂര്യനെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കുടിയൻ അമ്മാവൻ എന്തോ ഒരു വലിയ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്ന് കാക്കാശിക്ക് മനസ്സിലാവും. ആക്ച്വലി ഈ ഒരു മിഷൻ ബി റാങ്കുകാർക്കുള്ളതാണ്. ബി റാങ്കുകാർക്ക് കൂടുതൽ പണം നൽകേണ്ടത് കൊണ്ടാണ് സി റാങ്കിലല്ല നമ്മുടെ പിള്ളേരെ കുടിയൻ അമ്മാവൻ നൈസായിട്ട് തിരഞ്ഞെടുത്തതെന്ന് കാക്കാശിക്ക് പിടികിട്ടും. ഇത് ശരിക്കും അപകടമാണ്, അതുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് പെൺകൊച്ച് പേടിച്ച് പറയുമ്പോ പാവം നമ്മുടെ നറൂട്ടോ ആവട്ടെ, അവന് കിട്ടിയ പണിയെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചിലപ്പോ ഇതിലും വലിയ നിഞ്ചാസ് ആയിരിക്കാം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്കിത് വിടാന്ന് നറൂട്ടോയുടെ മനസ്സിലും ചെറിയൊരു ചിന്ത ഉടലെടുക്കും. എത്രയും പെട്ടെന്ന് നറൂട്ടോയായിട്ട് നമുക്ക് വില്ലേജിലേക്ക് പോകണം. പോയിസൺ മുഴുവനായിട്ടും അവന്റെ ബ്ലഡിൽ കലരുമെന്ന് പറയുമ്പോ കാക്കാശിക്ക് ടെൻഷൻ കൂടും. എല്ലാം കൊളമായി. ഇനി ആദ്യം ഗ്രാമത്തിലേക്ക് പോയി അവിടുന്ന് നറൂട്ടോയെ ചികിത്സിച്ച് വീണ്ടും മിഷൻ ആരംഭിച്ച് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ നറൂട്ടോ അവന്റെ നിഞ്ചാക്കത്തി ഉപയോഗിച്ചുകൊണ്ട് കയ്യിൽ വലിയൊരു മുറിവുണ്ടാക്കി വിഷം പൂണ്ട എല്ലാ ബ്ലഡും പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കും. ഇത് കണ്ട് ബാക്കിയുള്ളവർക്ക് പേടിയും സങ്കടമൊക്കെ വരുമെങ്കിലും നമ്മുടെ ചെക്കന് ഒരു കുലുക്കം ഉണ്ടാവില്ല. വർഷങ്ങളായിട്ട് അവന്റെ വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് പ്രാക്ടീസുകള് അവൻ ദിവസേന ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ആൾക്ക് തീരെ നിസ്സാരമാണ്. ഒരുപാട് നേരം കഴിഞ്ഞപ്പോ അവന്റെ കയ്യിലെ വിഷം പുരണ്ട ബ്ലഡ് ഒക്കെ പുറത്തുപോയി. പക്ഷെ അതിന് ഉപരിയായിട്ട് ബോഡിയിലുണ്ടായിരുന്ന ബാക്കി ബ്ലഡ് കൂടെ പോകുന്നത് കണ്ടിട്ട് കാക്കാശി ആവട്ടെ ഇങ്ങനെ പോയാല് നിന്റെ കാറ്റ് പോകുന്നു പറയും. നോ, എനിക്ക് മരിക്കണ്ടെന്ന് പറഞ്ഞ് അവൻ അലറി കരയുമ്പോ കാക്കാശി ഉടൻ തന്നെ അവന്റെ മുറിഞ്ഞ കൈ വെച്ചുകെട്ടാൻ ആരംഭിക്കും. പക്ഷെ അപ്പോഴാണ് യഥാർത്ഥത്തില് കാക്കാശി ആ ഒരു കാര്യം കണ്ട് ഷോക്കാവുക. 9 വാലുള്ള ആ നരിയുടെ ശക്തി കൊണ്ട് തന്നെ നമ്മുടെ നറൂട്ടോയുടെ കയ്യിലെ മുറിവ് പതിയെ പതിയെ ഇല്ലാതാവും. കാക്കാശിയുടെ കണ്ണ് തള്ളുന്ന കണ്ട് പേടിച്ച് നമ്മുടെ നറൂട്ടോ ആവട്ടെ എന്താ എന്തു പറ്റി എന്നെ കാറ്റിപ്പോ പോവോന്ന് അവന്റെ അടുത്ത് ചോദിക്കും. ഒരു ചുക്കുമില്ല, എടുത്തോണ്ട് പോകും നിന്റെ പൊന്തം കൈന്നും പറഞ്ഞ് ചെറിയൊരു കെട്ടിട്ട് കാക്കാശി അവനെ വിടും. കട്ട് ചെയ്ത ഒരു കോര വനത്തില് കൊട്ടടയ്ക്ക പോലത്തെ ഒരു ചങ്ങാതി ഇപ്പൊ ഒരുപാട് നിഞ്ചാസിനെ നിർത്തിയിട്ട് അവരുടെ അടുത്ത് ചൂടാവാൻ ആരംഭിക്കും. നിങ്ങളൊക്കെ എവിടുത്തെ നിഞ്ചാസാ? എന്റെ കുറെ പൈസ വെറുതെ പോയി. നെക്സ്റ്റ് ടൈം ഞാൻ തന്നെ ആ കുടിയനെ പോയി തട്ടുമെന്ന് കൊട്ടടയ്ക്ക പറയും. ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് ഡീമൻ ബ്രദേഴ്സ് എന്നാണ്. കൂട്ടത്തിലുള്ള തലവന്റെ പേര് സാബ് സാബ് മോമോച്ചി. വിടില്ല എന്ന് പറഞ്ഞ് അവൻ അലറുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നതുവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.